ഏകീകൃത കുർബാന അർപ്പണ രീതിയുമായി ബന്ധപ്പെട്ട് എറണാകുളം അങ്കമാലി അതിരൂപതി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് സീറോ മലബാർ സിനഡിന്റെ പ്രത്യേക സമ്മേളനം ചേർന്നിരിക്കുന്നത് സഭയുടെ സ്ഥിരം സിനഡ് അംഗങ്ങൾ വത്തിക്കാനിലെ പൗരിസ്ത്യ സഭകൾക്കായുള്ള കാര്യാലയത്തിന് തലവൻ ആർച്ച് ബിഷപ്പ് ക്ലൌഡിയോ ഗുജറോത്തിയും സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയാത്രോ പരോളിനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഉരുത്തിരിഞ്ഞ ധാരണകളുടെ വെളിച്ചത്തിലാണ് സിനഡിലെ ചർച്ചകൾ മുന്നോട്ട് നീങ്ങുന്നതെന്ന് സീറോ മലബാർ സഭ പി ആർഒഫ ഫാദർ ആന്റണി വടക്കേക്കര വി സി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു സീറോ മലബാർ സഭയുടെ പ്രത്യേക സിനഡ് സമ്മേളനം ഇന്ന് രാവിലെ സഭയുടെ ആസ്ഥാനമായ മൌണ്ട് സെന്റ് തോമസിൽ ആരംഭിച്ചു താമരശ്ശേരി രൂപതാധ്യക്ഷൻ മാർ റമേജു സിഞ്ചനാനേൽ പിതാവ് നയിച്ച ധ്യാന ചിന്തകളോടെയാണ് സിനഡ് ആരംഭിച്ചത് മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ സിനഡ് പിതാക്കന്മാർ വിശുദ്ധ കുർബാന അർപ്പിച്ചു ഉദ്ഘാടന സന്ദേശത്തിൽ ദിവംഗതനായ മാർ ജോസഫ് അവുത്തി പിതാവിന്റെ നിസ്തുലങ്ങളായ സേവനങ്ങളെയും ധീരമായ നേതൃത്വത്തെയും സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി അനുസ്മരിച്ചു സഭയ്ക്കും സമൂഹത്തിനും അഭിവന്തി പിതാവിന്റെ വിയോഗം വലിയ നഷ്ടമാണെന്നും മേജർ ആർച്ച് ബിഷപ്പ് ചൂണ്ടിക്കാട്ടി കേരളത്തിലെ കർഷകർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അനുഭാവപൂർണമായ സമീപനം സ്വീകരിക്കേണ്ടതുണ്ട് ബഫർ സോൺ വിഷയത്തിൽ സുപ്രീംകോടതി ശേഷവും കർഷകരുടെ ആശങ്കകൾ പരിഹരിക്കപ്പെടാതെ നിൽക്കുന്നുവെന്ന സത്യം സംസ്ഥാന സർക്കാർ മനസ്സിലാക്കണം കൃഷിഭൂമിയിൽ കൃഷിഭൂമിയിലിറങ്ങുന്ന വന്യമൃഗങ്ങൾ കർഷകന്റെ ജീവനും സ്വത്തിനും ഭീഷണിയായി മാറിയിട്ടും കർഷകനെ സംരക്ഷിക്കുന്ന നയങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല എന്നുള്ളത് ദുഃഖകരമാണെന്നും വാർത്താക്കുറിപ്പിൽ പ്രത്യേകം പറയുന്നു വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ മൂലമുള്ള ജീവഹാനി സമീപകാലത്ത് വളരെയേറെ വർദ്ധിച്ചിരിക്കുന്നത് കർഷകരെ ആശങ്കയിലാഴ്ത്തുന്നുണ്ടെന്നും സിറാം മലബാർ സിനഡ് വിലയിരുത്തി സെനറ്റിലെ നവാഗതരായ മെൽബൺ രൂപതാധ്യക്ഷൻ മാർ ജോൺ പനന്തോട്ടത്തിൽ പിതാവിനെയും മാനന്തവാടി രൂപതയുടെ സഹായമത്രനായ മാർ അലക്സ് താരാമംഗല പിതാവിനെയും മേജർ ആർച്ച് ബിഷപ്പ് പ്രത്യേകമായി സ്വാഗതം ചെയ്തു മെൽബൺ രൂപതയുടെ എന്ന നിലയിൽ മാർ ബോസ്കോ പുത്തൂർ പിതാവ് നൽകിയ സമാനതകളില്ലാത്ത മഹത്തായ സംഭാവനകളെ മേജർ ആർച്ച് ബിഷപ്പ് പ്രകീർത്തിച്ചു സഭ നേരിടുന്ന സാമൂഹിക രാഷ്ട്രീയ കാർഷിക മേഖലകളിലെ വിവിധ പ്രതിസന്ധികളെ മേജർ ആർച്ച് ബിഷപ്പ് തന്റെ ഉദ്ഘാടന സന്ദേശത്തിൽ പരാമർശിച്ചു മണിപ്പൂർ കലാപത്തിൽ ക്രൈസ്തവർ നിഷ്ഠൂരമായി പീഡിപ്പിക്കപ്പെട്ടിട്ടും വൈമുഖ്യം കാണിക്കുന്ന സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ഭാഗത്തു നിന്നുള്ള ഉദാസീനത തികച്ചും കുറ്റകരമാണെന്നും സീറോ മലബാർ സഭാ സിനഡ് ചൂണ്ടിക്കാട്ടി ഇന്നാരംഭിച്ച സിനഡ് ജൂൺ പതിനാറ് വെള്ളിയാഴ്ച വൈകുന്നേരം ആറു മണിയോടെ സമാപിക്കുമെന്നും സീറോ മലബാർ സഭ പി ആർ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു ഷക്കീന ന്യൂസ് കൊച്ചി